നാൽപ്പത് രാവും നാൽപ്പത് പകലും ഉപവസിച്ച് പ്രാർത്ഥിച്ച് അരൂപിയാൽ നിറഞ്ഞ് നമ്മെ അനുഗ്രഹിച്ച യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, 50 നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു. 50 നാൾ 50 വിശുദ്ധ പിതാക്കന്മാരോടൊപ്പം ഉദ്ധിതനിലേക്ക് എന്ന ധ്യാന ദിവസങ്ങളിലേക്ക് ഏവരെയും ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഈ 50 നാളുകൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ 50 വിശുദ്ധ പിതാക്കന്മാരെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളും നമ്മുടെ നിറവുകളും നമ്മുടെ ബലഹീനതകളും നമ്മുടെ കഴിവുകളും നമ്മുടെ പോരായ്മകളും നമ്മുടെ ശക്തിയും തിരിച്ചറിയാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് ഈ 1-ാം ദിവസം നമ്മൾ എടുക്കുന്നത് ആദത്തെയാണ്. മനുഷ്യ സൃഷ്ടിയിലെ ആദ്യ പിതാവ് ആദം. ദൈവം ആദത്തെ സ്വന്തം രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച് തൻ്റെ ഇഷ്ടമറിഞ്ഞ് ജീവിക്കേണ്ടതിനും തൻ്റെ ഇഷ്ടത്തിനൊത്ത് കുടുംബത്തെ ക്രമപ്പെടുത്തേണ്ടതിനും തൻ്റെ ഇഷ്ടത്തിനൊത്ത് സന്തോഷത്തിൽ ജീവിക്കേണ്ടതിനുമായി പറദീസായിലേക്ക് അയക്കുകയാണ്. ആദത്തിന് എന്തൊരു സുഖമായിരുന്നു! ദൈവത്തോടൊപ്പം നടക്കുന്ന ഓരോ ദിനങ്ങളും എന്തുമാത്രം ആനന്ദത്തിൻ്റെ ദിനങ്ങളായിരുന്നു. എന്നാൽ സാത്താന്റെ രൂപത്തിൽ പാമ്പ് പ്രത്യക്ഷപ്പെട്ട്, സർപ്പം പ്രത്യക്ഷപ്പെട്ട് ആദത്തെ പാപത്തിന് പ്രേരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം ആദത്തിന് നഷ്ടപ്പെടുകയാണ്. അതുവരെ എന്നും എന്ന പോലെ തോട്ടത്തിലൂടെ പിതാവിനോടൊപ്പം ദൈവത്തോടൊപ്പം തോളത്ത് കൈയിട്ടാൽ എന്ന പോലെ സുഹൃത്തുക്കളെ പോലെ നടന്നിരുന്ന ആദോഹവയും പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തോട്ടത്തിൻ്റെ ഉള്ളിലുള്ള മരത്തിൻ്റെ മറവിലേക്ക് ഒളിക്കുകയാണ്, മാറുകയാണ്. ദൈവം വരുമ്പോൾ ആദ്യത്തെ ദൈവം വിളിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ ഒരു വിളിയാണ്, ആദ്യത്തെ ഒരു ചോദ്യമാണ് ദൈവം ആദത്തോട് ചോദിച്ചത്. തൻ്റെ ഹൃദയം തകർന്നുള്ള ഒരു ചോദ്യം, തൻ്റെ സ്നേഹിതനായി തൻ്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി സൃഷ്ടിച്ച ആദം തെറ്റു ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ആദത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആദം നീ എവിടെയാണ്? നമ്മളൊക്കെ ദൈവത്തിൻ്റെ സുഹൃത്തുക്കളായി ഈശോയുടെ സ്നേഹിതരായി മാറുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നാം സ്വയം മറഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം ഹൃദയവേദനയോടെ ഈ ചോദ്യം ചോദിക്കും, ആദം നീ എവിടെയാണ്? സഹോദര നീ എവിടെയാണ്? സ്നേഹിത നീ എവിടെയാണ്? അവിടെ ആദം കൊടുത്ത മറുപടി എന്തായിരുന്നു? ആദം പറഞ്ഞു, ദൈവമേ ഞങ്ങൾ നഗ്നരായതുകൊണ്ട് നിന്നെ നീ വരുന്നത് കണ്ടതുകൊണ്ട് തോട്ടത്തിൻ്റെ മറവിൽ ഒളിച്ചതാണ്. ഓർക്കേണ്ട കാര്യം, ഈ പാപം ചെയ്യുന്നതിന് തൊട്ട് മുൻപ്, ദൈവം അരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഈ നഗ്നതാ ബോധമൊന്നുമില്ലായിരുന്നു. പാപമുള്ളിലേക്ക് കടന്നു വന്ന അതേ ക്ഷണത്തിൽ അവന്റെ ഉള്ളിൽ ഒരു നഗ്നതാ ബോധം കടന്നു വരുന്നു. അതിൻ്റെ ഫലമെന്നോണം അവൻ ദൈവത്തിൽ നിന്ന്, സഹോദരങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഇടവകയിൽ നിന്ന് പതിയെ 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 അകറ്റപ്പെടുകയാണ്. ഇത് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് അവന്റെ വഴിവിട്ടുള്ള പോക്ക് കണ്ട്, വഴിമാറി നടക്കുന്നത് കണ്ട് അവന്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് ദൈവം പറയും, ആദം നീ എവിടെയാണ്? നീ എന്റെ കൂടെ ആയിരിക്കേണ്ടവൻ, നീ സാത്താന്റെ കൂടെ പിശാചിന് അടിമപ്പെട്ടത് കൊണ്ടല്ലേ നിന്റെ മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടത്. ഈ 50 നോമ്പിന്റെ ആദ്യ ദിനം ഈ ആദത്തെ മുന്നിൽ വെച്ചിട്ട് ദൈവം നമ്മോട് പറയുകയാണ്, കുഞ്ഞെ നിന്റെ മനസ്സിന്റെ അസ്വസ്ഥത നിനക്കിപ്പോ ഉണ്ടെങ്കിൽ, നീ ദൈവത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, നീ എന്റെ ഇഷ്ടമറിയാതെ ഈ മരത്തിന്റെയൊക്കെ മറവിൽ ഒളിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാനുള്ളൊരു ദിവസമാണ്. നീ കുടുംബത്തിൽ നിന്ന്, ഇടവകയിൽ നിന്ന്, ജീവിത പങ്കാളിയിൽ നിന്ന് പതിയെ പതിയെ മാറാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം, നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് അറിയുന്ന ഒരു ദൈവം നിന്റെ പേര് ചൊല്ലി വിളിച്ചിട്ട് ചോദിക്കും, നീ എവിടെയാ? നീ കുടുംബത്തോടൊപ്പം, നീ ഇടവകയോടൊപ്പം,
നീ ജീവിത പങ്കാളിയോടൊപ്പം നീ മക്കളോടൊപ്പം ജീവിക്കേണ്ടവൻ. നീ എവിടെയെങ്കിലുമൊക്കെ മരത്തിന്റെ മറവ് കണ്ടെത്തി അവിടെ ഒളിച്ചിട്ടുണ്ടെങ്കിൽ നീ തിരികെ വരണം. തിരികെ വന്നിട്ട് ദൈവം പറയും, നീ എന്റെ കൂടെ നടക്ക്, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ തിരികെ തരാം. അതെ, ഈ ആദത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നഷ്ടപ്പെടുത്തിയതൊക്കെ തിരികെ പിടിക്കാൻ തമ്പുരാനോടൊപ്പം വീണ്ടും നഷ്ടപ്പെട്ട ആ ഒരു സുഹൃത് ബന്ധം, സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ, കുടുംബങ്ങളില് ഇടവുകളില് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ പിടിക്കാനുള്ള അവസരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് ആദത്തെ നമുക്ക് കൂട്ടുപിടിക്കാം. ആദം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മരത്തിന്റെ മറവിലൊളിക്കാതെ തമ്പുരാന്റെ മുമ്പിൽ തെറ്റേറ്റു പറഞ്ഞിരുന്നെങ്കിൽ അവനോട് ക്ഷമിച്ചിട്ട് അവനെ വീണ്ടും സുഹൃത്തായി ദൈവം കരുതുമായിരുന്നു. ആദത്തിന് പറ്റിയത് നമുക്കും പറ്റരുത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങൾ പാപം ചെയ്തവരാണ്, ഇതാ മടങ്ങി വരുന്നു, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങി വരുന്നു, നിന്റെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇരിപ്പിടം തരണമേ. അതിന് ഈശോയോട് പ്രത്യേകമായി ഈ ദിനത്തിൽ അനുഗ്രഹം യാചിച്ചുകൊണ്ട് ഈശോയിലേക്ക്, ബുദ്ധിദിനിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.